السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى عباد الله الصالحين. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ച് നല്ല സന്തോഷകരമായിരിക്കുന്ന ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, സഹോദരിമാരെ, നാം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികൾ എന്താണ്. ജീവിതത്തിൽ പ്രയാസങ്ങളെക്കൊണ്ട്, പ്രാരാബ്ധങ്ങളെക്കൊണ്ട്, പരാധീനതകളെക്കൊണ്ട് എന്നും സങ്കടവും നൊമ്പരവും കഷ്ടങ്ങളും ദുരിതങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ കഴിയാതെ എപ്പോഴും വിഷമങ്ങൾ ഇങ്ങനെ തീർന്നു നടക്കുന്ന ഒരുപാട് മുഅ്മിനും മുഅ്മിനാത്തുകളുണ്ട്. അപ്പോൾ അവർക്ക് അതിന് അനുയോജ്യമായിരിക്കുന്ന, അതിനോട് സൂറ്റബിളായിരിക്കുന്ന മെഡിസിന് എന്ത് എന്നതാണ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ്. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ പ്രാരാബ്ധങ്ങളുടെ വീട് തന്നെയാണ്. എങ്കിലും അള്ളാഹു കണക്കാക്കിയ ആ ജീവിതം വരെ ഒരു സന്തോഷകരമായിട്ട് പ്രയാസമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ദിക്റുകൾ, ഖുർആനുകൾ, ദുആകളൊക്കെ പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ചെറിയൊരു ദിക്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്റ്, ദുആ ഇവകളെ കൊണ്ടിട്ടൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്നാണ് മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രചിച്ചു വച്ചിട്ടുള്ളത്. എൻ്റെ സഹോദര സഹോദരിമാരെ, ദിക്റുല്ലാഹി വദുആഉഹു കുല്ലുൻ യസീദുൽ ഈമാൻ. അള്ളാഹുവിനോട് ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലൽ, അതുപോലെ തന്നെ അവനോട് പ്രാർത്ഥന നടത്തൽ, കുല്ലുൻ, ഇതൊക്കെ യസീദുൽ ഈമാൻ, ഈമാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്ന് മാത്രമല്ല, വയുഖവ്വീഹി, ഈമാനിക്ക് ശക്തി പകരുന്നതുമാണ്. അപ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധനവുണ്ടാവുകയാണ്. എന്ന് മാത്രമല്ല, ഈമാന് സ്ട്രോങ് ഫലമുണ്ടാവുകയാണ്. കാരണം എന്തേ? അതിൻ്റെ റീസൺ കാണൽ അന്നഫിൽ അൻവാ ഇദ്ദിക്കിരി വദ്വാ, ദ്വാകൾ അതുപോലെ തന്നെ ദിക്റുകൾ, ഇതിൻ്റെ ഇനങ്ങൾ അതിലുണ്ട്. തൗഹീദ് അല്ലാഹി, അള്ളാഹുവിനെ ഏകനാക്ക, അതായത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അംഗീകരിക്കുക. എന്ന് മാത്രമല്ല, വതക്ബീറഹു വതഹ്മീദഹു വതസ്ബീഹഹു. ദിക്ർ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് വന്ന്, തക്ബീർ വന്ന്, തഹ്മീദ് വന്ന്. തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സുബ്ഹാനല്ലാ സംബന്ധമായിട്ടുള്ളത്, തഹ്മീദ് ഹംദ് സംബന്ധമായിട്ടുള്ളത്, അൽഹംദുലില്ലാ. തക്ബീർ അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറയുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ദിക്റിലും അതുപോലെ തന്നെ ദുആയിലും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ സഹോദര സഹോദരന്മാരെ, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, നമ്മുടെ വിഷമങ്ങൾ നീങ്ങാൻ നമ്മൾ ദിക്റു ചൊല്ലുന്നവരാകണം. ദിക്റുമായി ബന്ധപ്പെട്ട ജീവിതമാകുമ്പോൾ സന്തോഷം ഉടനടി റെഡിയാണ്. ആയതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ സൂറത്തുൽ ജുമഅയിൽ 10-ാം ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക. എന്തിനാണ്? ലഅല്ലകും, നിങ്ങൾ ആയിത്തീരാൻ വേണ്ടി, തുഫ്ലിഹൂൻ, വിജയികളാകണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരാകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ദിക്റു ചൊല്ലണം, അള്ളാഹുവിനക്ക് ധാരാളം ദിക്റു ചൊല്ലണം എന്നാണ്. എന്ന് മാത്രമല്ല, ഇമാം മുസ്ലിമിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി, നബിയുടെ ബഹുഭൂരിഭാഗ സമയം എന്നല്ല, എല്ലാ സമയം അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്മരിക്കണം തൊട്ടിട്ട് ഒന്നുമില്ലാതാണ്. യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സമയങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ദിക്ർ, ബഹുമാനപ്പെട്ട ഇമാം നബവി അവിടുത്തെ അദ്കാറിൽ ക്രോഡീകരിച്ച ദിക്ർ, അതാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്ർ
ചെറിയൊരു ദിഖറാണ് ഈ എപ്പിസോഡിൽ പഠിപ്പിക്കുന്നത്. അത് ജീവിതത്തിൽ പകർത്തുക, ഇത് പ്രത്യേകമായിട്ട് മനഃപ്പാഠമാക്കണം എഴുതി വെക്കണമെന്നുമില്ല. നമ്മൾ സാധാരണ കേട്ടു വരുന്ന ദിഖർ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയപ്പെടുന്ന ആ ഹദീസുകളിൽ നിന്ന് തിരിച്ചെടുത്തതായിരിക്കുന്ന ഒരുപാട് ദിക്കറുകളാണ് ഖുർആനുകളാണ് അതിലുള്ളത്. ഹദീസുള്ളതും ഖുർആനുള്ളതായിരിക്കുന്ന ദിക്കറുകളാണ് അതിലുള്ളത്. അതിൽപ്പെട്ടൊരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന എൻ്റെ മൊമിനികളെ. അപ്പം നമ്മുടെ പ്രയാസങ്ങൾ തീരണം, പ്രശ്നങ്ങൾ മാറണം, മനസ്സ് സന്തോഷമുണ്ടാകണം അല്ലേ? എങ്ങനെയാണ്? ബിദിക്കിരില്ലായി തന്മഹിഖുദ്ദുനൂബു وتنفتح البصائر والقلوب وذكر الله أفضل كل شيء كذا قال الإله والحبيب بذكر الله അള്ളാഹുവിന് ദിക്കർ പറയലുകൊണ്ടിട്ട് സുബ്ഹാനല്ലാ അല്ലെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങളുണ്ട് അത് പറയലുകൊണ്ടിട്ട് എന്തുണ്ടാകുന്ന? തന്മഹഖുദ്ദുനൂബു, എല്ലാ ദോഷങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നുണ്ട്, എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടു പുറത്തിരുന്നുണ്ട് എന്ന് മാത്രമല്ല വതംഫതിഹുൽ ബസായിറു വൽ ഖുലൂബു, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുലൂബ് അത് ഹൃദയങ്ങൾക്ക് അതുപോലെ തന്നെ അകക്കാഴ്ചകൾക്ക് അള്ളാഹു ഒരു തുറസ് കൊടുക്കുന്നതാണ്, അതായത് സന്തോഷം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ആ വലിയൊരു ബഹുമതിയും സ്ഥാനവും അവൻ്റെ വിഷമവും അള്ളാഹു സുബ്ഹാനഹു തീർത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല വിലായത്തിൻ്റെ ആ ഗ്രേഡിലേക്ക് വരെ മനുഷ്യനെത്തിത്തീരുന്നു എന്ന് മാത്രമല്ല വദിക്കുള്ളായി അഫ്ളു കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിലും കൂട്ടത്തിൽ ഏറ്റവും അഷറഫായ അക്രമായ ഫലലായത് അത് അള്ളാഹുവിൻ്റെ ദിക്ർ തന്നെയാണ്. ഏതൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നോമ്പാകട്ടെ, നിസ്കാരമാകട്ടെ, ദക്കാത്താകളൊക്കെ അള്ളാഹുവിൻ്റെ ദിക്ർ തന്നെയാണ്. അത് ചില പ്രവർത്തനപരമായിട്ട് ഇസ്ലാമികമായിരിക്കുന്ന ചില പ്രവർത്തനപരമായിട്ട് അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദിക്ർ തന്നെയാണ്. മാത്രം കദാ ഖാലൽ ഇലാഹു വൽ ഹബീബു, ഇതുപോലെ ഇലാഹും അള്ളാഹും അതുപോലെ തന്നെ ഹബീബും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനെ മുഅ്മിനാത്തുകളെ ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ദാഖിരീങ്ങളെയും ദാഖിറാത്തുകളെയും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹദീസ് പറഞ്ഞു തരുന്നു. ആ ഹദീസിലുള്ളതായിരിക്കും ദിക്ർ എല്ലാവരും പതിവാക്കുക. എന്താണ് ആ ഹദീസ്? ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് ഇമാമും അതുപോലെ തന്നെ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല എൻ്റെ വഴിക്കാണ്. എന്തെന്ന് പറയുന്ന ഖാല ഉസ്മാൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ ഉമസാഇ കുല്ലി ലൈല ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശയ്ഉം ബിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതാണ് ദിക്ർ. അങ്ങനെ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശയ്ഉം ഫിൽ അർദ് വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ദിക്ർ കഴിഞ്ഞു, അത്ര തന്നെ. അത് നമുക്ക് പല കേട്ടവരാണ്. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശയ്ഉം ഫിൽ അർദ് വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ദിക്ർ തലാസ മറാത്ത് മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ലം യദുറഹു ശയ്ഉൻ, ഒന്നും ബുദ്ധിമുട്ടാക്കുന്നതല്ല. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും. എന്തെന്ന്? മാമിൻ അബ്ദിൻ, ഒരു അടിമ, യഖൂലവൻ പറയുന്നുണ്ട്, ഫീ സബാഹി കുല്ലി യോമിൻ, ഓരോ പ്രഭാതത്തിൻ്റെ, സബാഹി കുല്ലി യോമിൻ, ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ, അതായത് രാവിലെയിൽ. ഇത് മാത്രമല്ല ഒമസായി കുല്ലി ലൈല, ഓരോ രാവിൻ്റെ വൈകുന്നേരത്തിൽ, അതായത് വൈകുന്നേരം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു അടിമ പറഞ്ഞാൽ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശയ്ഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ ലം യദുറു ശയ്ഉ, അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുന്നതല്ല, അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുന്നതല്ല, ആകാശത്തിൽ നിന്നാകട്ടെ ഭൂമിയിൽ നിന്നാകട്ടെ ഒരു ശയ്യും അവനെ ബുദ്ധിമുട്ടാക്കുന്നതല്ല. അതുകൊണ്ട് ഈ ദിക്ർ എൻ്റെ ശരി എൻ്റെ സ്നേഹിതന്മാരെ സ്നേഹനിധികളായി നിങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ കൊണ്ടുവരണം. എൻ്റെ നിങ്ങൾ ഒരു പ്രയാസം ഉണ്ടാകില്ല, രോഗസംബന്ധമായിട്ട്, കുടുംബസംബന്ധമായിട്ട്, അതുപോലെ തന്നെ കച്ചവട സംബന്ധമായിട്ട് മനുഷ്യൻ വെറുക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ നല്ല സന്തോഷമുള്ള ജീവിതം വരാൻ വേണ്ടിയിട്ട് ഈ ദിക്ർ പതിവാക്കുക. ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശയ്ഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ദിക്ർ പതിവാക്കുക.
അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഓരോ പ്രഭാതത്തിനും പ്രദോഷത്തിനും പറയുന്ന അടിമ, ആ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബുദ്ധിമുട്ടിന് കൊടുക്കുന്നതല്ല, ലം യദുർറു ശൈഅൻ, അവൻക്കൊരു ബുദ്ധിമുട്ട് വരുന്നതല്ല എന്ന് മാത്രമല്ല വേറൊരു ഹദീസിൽ കാണുന്നു എന്തെന്ന്, ഒഫി റിവായത്തി അബീ ദാവൂദ, അബൂ ദാവൂദ് ഇമാമിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലം തുസിബുഹു ഫജഅതും ബലാ, ലം തുസിബുഹു ഫജഅത്തു ബലായി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പരീക്ഷണം ഒന്നും ഉണ്ടാവുമല്ല, പെട്ടെന്ന് ആകസ്മികമായിട്ട് വിചാരിക്കാതെ രൂപത്തിൽ ആഫത്ത് ബലാ വരിക, അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് ഇമാമിലൂടെ ഹദീസിൽ അതിന് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് തിർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തതും ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഇതൊക്കെ ഇങ്ങനെ ഇത് ഹസനാണ് സഹീയാണെന്നൊക്കെ ബഹുമാനപ്പെട്ട തിർമുദി ഇമാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. എന്തെന്ന്, ഒരു അടിമ സ്വബാഹുലും മസാഹുലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന്, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്, അല്ലതി എങ്ങനെയുള്ള അള്ളാഹുവാണ്, എങ്ങനെയുള്ള അവൻ്റെ ഇസ്മ, അല്ലതി എങ്ങനെയുള്ള അള്ളാഹുവാണ്, ലാ യദുറു മാ ഇസ്മിഹി, അവൻ്റെ ഇസ്മുള്ളതോടുകൂടെ ബുദ്ധിമുട്ടാവൂല, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമം കൊണ്ടിട്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്ത് ചെയ്യും, ഫിൽ അർളി വലാ ഫിസ്സമാ, ആകാശത്തിൽ നിന്നുള്ള വസ്തുവും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവും ഇവനെ ബുദ്ധിമുട്ടാക്കുന്നതല്ല. ബുദ്ധിമുട്ട് എന്ന് ആകാശത്തിൽ നിന്ന് വരിക, ഭൂമിയിൽ നിന്ന് വരിക, ചുറ്റുഭാഗത്തു നിന്ന് അടിച്ചു വീശുക, ഒരു ബുദ്ധിമുട്ട് അവനക്ക് ഉണ്ടാകുന്നതല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമം പറയുന്നു എന്നാണ്, അവൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ്. വഹുവ സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരിമാർ, നിങ്ങൾ ഈ ദുആ പതിവാക്കുക, ഈ ദിക്ര് പതിവാക്കുക. അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമാധാനം ശാന്തിയും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. അർഹമുർ റാഹിമീന റബ്ബ്, ഇരു വീട്ടിലും സമാധാനവും ശാന്തിയും കിട്ടുന്നതിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ നിങ്ങൾ എനിക്കും ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ നിങ്ങൾക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. അർഹമുർ റാഹിമീന റബ്ബ്, ഇത്തരം ദിക്ര് ചൊല്ലി കൂലി വാങ്ങുന്ന, ദുനിയാവിൽ റാഹത്തുണ്ടാകുന്ന കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.